മുസ്ലിം സമുദായത്തെ ആസൂത്രിതമായി ഇസ്ലാമിക ശൃംഖലയിൽ നിന്ന്, ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന്, ഇസ്ലാമിക അടിത്തറയിൽ നിന്ന്, ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന്, ഇസ്ലാമിക വ്യതിരക്തതയിൽ നിന്ന്, ഇസ്ലാമിക ഐഡന്റിറ്റിയിൽ നിന്ന് മുസ്ലിം സമുദായത്തെ പുറകോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കണം. വളരെ ആസൂത്രിതമായി എല്ലാ മേഖലകളും അതിനുവേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരന് എവിടെയൊക്കെയാണോ വീക്ക്നെസ്സുകൾ ഉള്ളത്, അവന്റെ വീക്ക് പോയിന്റുകൾ ഏതൊക്കെയാണോ, അത് വളരെ ഗൗരവമായി പഠിച്ചുകൊണ്ട് മറുവശത്ത് നിൽക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ ആ വീക്ക് പോയിന്റിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്ന് അതിനകത്ത് വിഷം പുരട്ടി വളരെ ഗൗരവതരമായ നിലയിൽ മുസ്ലിം ഉമ്മത്തിനെ മുസ്ലിം സംസ്കാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നാം ഓരോ രംഗങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാകും. മുസ്ലിം ഉമ്മത്ത് ഏറ്റവും അധികം ഭ്രാന്തമായി ഇന്ന് ഓടി നടക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. ഞാനിത് പറഞ്ഞാൽ അസ്ഥാനത്തൊന്നാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മുസ്ലിം ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രായവും ഉത്ബുദ്ധതയും ഒക്കെയുള്ള കുറെ പ്രായം ചെന്ന ആളുകൾ ഒഴിച്ച് എത്ര ചെറുപ്പക്കാരെ മാറ്റി നിർത്താൻ പറ്റും? സിനിമാ ഭ്രമത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ, മമ്മൂട്ടിയുടെ സിനിമ കാണാത്ത എത്ര ചെറുപ്പക്കാർ മുസ്ലിം മഹല്ലിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 99.99% ആളുകളും കണ്ടു കഴിഞ്ഞിരിക്കും. എന്താ കാര്യം? മുസ്ലിം ചെറുപ്പക്കാരന്റെ ദൗർബല്യമായി മാറിയിരിക്കുന്നു സിനിമ. മുസ്ലിം ചെറുപ്പക്കാരന്റെ ദൗർബല്യമായി സിനിമ മാറിയിരിക്കുന്നു. അതിനുവേണ്ടി ആ ദൗർബല്യത്തെ വളരെ ആസൂത്രിതമായി ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി വളരെ ഗൗരവപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു. സിനിമാ രംഗത്തെ ഉജ്ജ്വല താരങ്ങൾ ഒട്ടുമിക്ക ആളുകളും മുസ്ലിം പേരുകളോട് കൂടിയവരാണ്, മുസ്ലിം നാമധാരികളാണ്. അള്ളാഹിന്റെ റസൂലിന്റെ പേര് ചുരുക്കി വിളിച്ച് മമ്മൂട്ടി എന്നും അബൂബക്കർ സിദ്ദീഖിന്റെ പേരിട്ട് സിദ്ദീഖ് എന്നും എന്ന് വേണ്ട ഓരോ മഹാന്മാരുടെ പേരുകളൊക്കെ ഇട്ടുകൊടുത്തുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരനെ സിനിമാ രംഗത്തേക്ക് ആകർഷിക്കുവാനുള്ള തന്ത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സിനിമാ രംഗത്ത് ആകൃഷ്ടനായ ചെറുപ്പക്കാരൻ വെള്ളിയാഴ്ച അഭിവന്ദ്യനായ ഇമാമിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഓരോ മഹല്ലിലും നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴും വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് പുതിയ സിനിമകൾ റിലീസാക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നതുകൊണ്ട് സയ്യിദുൽ അയ്യാം യൗമുൽ ജുമാ, ആ യൗമുൽ ജുമാ ദിവസത്തിൽ തന്നെയാണ് സിനിമകൾ പുതിയ സിനിമകൾ റിലീസാക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ദിവസം എന്നുള്ളത് കൊണ്ട് അവന്റെ ജുമാ നമസ്കാരത്തെ തന്നെ വളരെ തന്ത്രപൂർവമായ നിലയിൽ ആ ജുമാ നമസ്കാരത്തോടുള്ള ശ്രദ്ധയിൽ നിന്നും അതിലേക്കുള്ള താല്പര്യത്തിൽ നിന്നും അവനെ വലിച്ചുകൊണ്ട് പുതുതായി റിലീസായ സിനിമകൾ കാണാൻ സിനിമാ തിയേറ്ററിലേക്ക് അവനെ ഓടിക്കുന്നു. ഇങ്ങനെ ഓടുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നുണ്ടോ എന്നതാണ് ഗൗരവപൂർവം നാം ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം. വിനീതനായ അബ്ദുൽ നാസർ ബാഗ്ദനി വലതുകാൽ മുറിക്കപ്പെട്ട നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം പിന്നീട് ഞാൻ ചെയ്തുപോയ വലിയ കുറ്റങ്ങളുടെ ഒക്കെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൽ താമസിപ്പിച്ചിരുന്ന കാലം, ആ കാലത്തൊരു സിനിമ ഇറങ്ങി ധ്രുവം എന്ന പേരിൽ. കണ്ടിട്ടുള്ളവർ ആണ് നിങ്ങളെന്നുള്ളത് കൊണ്ട് കാണാത്ത ഞാൻ പറയുന്നതിനേക്കാൾ മെച്ചമായി അതിന്റെ കഥകളൊക്കെ അറിയുന്നവരായിരിക്കും നിങ്ങൾ. നിങ്ങളിൽ പലരും ഒരു കാര്യം അറിയുക, അതിനകത്ത് കള്ളക്കടത്തുകാരനായ, കൊള്ളക്കാരനായ, ധിക്കാരിയായ, തമ്മാടിയായ ഒരാളായിട്ട് വില്ലനായിട്ട് അവതരിപ്പിച്ചത് തൊപ്പിയിട്ട, കറുത്ത തൊപ്പിയിട്ട, ദാടി വച്ച, നിസ്കാരത്തഴമ്പുള്ള ഒരു മുസ്ലിമിനെയായിരുന്നു. ആ മുസ്ലിമിനെ വില്ലനാക്കി അവതരിപ്പിച്ചുകൊണ്ട് ആ മുസ്ലിം സർവ ധിക്കാരങ്ങൾക്കും കൂട്ടുനീക്കുകയും നാട്ടിൽ മൊത്തം സർവ കുഴപ്പങ്ങളും സർവവിധമായ പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയും മാത്രവുമല്ല കള്ളക്കടത്തും കൊള്ളയും മയക്കുമരുന്ന് കച്ചവടവും പോലെയുള്ള ഹീനമായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തിട്ട് അവൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവനാണ് എന്നതുകൊണ്ട് തൂക്കിക്കൊല്ലുന്നതിനുള്ള സാധ്യത കണ്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ജയിലിലെ ഉദ്യോഗസ്ഥന്റെ പക്കൽ നിന്ന് റിവാൾവർ പിടിച്ചു വാങ്ങിയിട്ട് സ്വന്തം കാലിലേക്ക് വെടിവെച്ച് കാൽ മുറിച്ചു മാറ്റപ്പെട്ടതിന് ശേഷം ആ കാൽ മുറിച്ചു മാറ്റിയിട്ട് വികലാംഗ വർഷത്തിന്റെ ആനുകൂല്യത്തിന്റെ പേരിൽ എന്നെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റിന് ദയാഹർജി സമർപ്പിക്കുന്ന തൊപ്പിയും ദാടിയുമുള്ള മുസ്ലിമിനെ അവതരിപ്പിച്ചുകൊണ്ടിറങ്ങിയ സിനിമയും ആ മുസ്ലിമിനെ ആ ധിക്കാരിയും വൃത്തികെട്ടവനുമായ കുഴപ്പക്കാരനായ കള്ളക്കടത്തുകാരനായ കൊള്ളക്കാരനായ കൊലപാതകിയായ മയക്കുമരുന്ന് കച്ചവടക്കാരനായ ആ മുസ്ലിമിനെ നിഗ്രഹിക്കുവാൻ വേണ്ടി വന്നത് നരസിംഹമാനാടിയാർ എന്ന ആളെ
മമ്മൂട്ടി എന്ന മുസ്ലിമിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായി നാട്ടിലുള്ള മുസ്ലിം കുഴപ്പക്കാരനെയും മുസ്ലിം പ്രശ്നക്കാരനെയും ഒതുക്കാൻ ബ്രാഹ്മണ മേധാവിത്വത്തെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഒരു സിനിമയിലൂടെ ഈ നാട്ടിലെ ജനങ്ങളിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയപ്പോൾ നരസിംഹ മാതാടിയാരുടെ അഭിനവ പാടവത്തിന്റെ മുന്നിൽ നമ്രശിരസ്കരായിരുന്നു കൊണ്ട് കൈകൊട്ടി ആർത്തട്ടഹസിച്ചു പൊട്ടിച്ചിരിക്കുവാൻ കേരള സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ കിട്ടിയില്ലേ? ആ കൂട്ടത്തിൽ എന്റെ മുന്നിലിരിക്കുന്ന ആർജവമുള്ള ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരും പെട്ടുപോയില്ലേ? ഒട്ടുമിക്ക സിനിമകളിലെയും കള്ളക്കടത്തുകാരൻ മുസ്ലിമായിരിക്കും, കുഴപ്പക്കാരൻ മുസ്ലിമായിരിക്കും. അഞ്ചു പെണ്ണുകെട്ടി, ആറാമത് വീട്ടുവേലക്കാരന്റെ കാമുകിയെയും നിയമം പറഞ്ഞ് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്, ഞാൻ തങ്ങളുമാണ്, അതുകൊണ്ട് ഞാൻ കെട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സയ്യിദന്മാരെയും മുസ്ലിം പണ്ഡിതന്മാരെയും ഇസ്ലാമിക ശരീഅത്തിനെയും ആക്ഷേപിച്ചുകൊണ്ട് അഞ്ചാം പെണ്ണ് കെട്ടിയിട്ട് ആറാമത്തെ പെണ്ണ് കെട്ടാൻ വേണ്ടി സ്വന്തം പ്രിയപ്പെട്ട വേലക്കാരന്റെ ഇഷ്ടപ്പെട്ട കാമുകിയെ കല്യാണം കഴിക്കാൻ തയ്യാറായി വേലക്കാരനെ കൊണ്ട് ആ കാമുകിയെ ഉപേക്ഷിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന മുസൽമാനായ തൊപ്പിയും താടിയുമുള്ള ആളെ അവതരിപ്പിച്ചുകൊണ്ട് ഗസൽ അവതരിപ്പിക്കപ്പെട്ടപ്പോഴും ഗസലിലെ ഗാനങ്ങളുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നാലും അഞ്ചും വട്ടം മുസ്ലിം ചെറുപ്പക്കാർ പോയി കണ്ടില്ലേ? ഇൻസ്പെക്ടർ ബൽറാമിന്റെ മറുഭാഗത്ത് നിർത്താൻ കൊള്ളക്കാരനായ ഒരാളെ കേരളത്തിൽ നിന്ന് കിട്ടാഞ്ഞിട്ട് മുഹമ്മദ് ഷാ എന്ന് പേരുള്ള ബോംബെയിലെ കൊള്ളക്കാരനെ മുസ്ലിമിനെ അവതരിപ്പിച്ചില്ലേ? പടികത്തിൽ ആടുതോമ എന്ന വലിയ മനുഷ്യന്റെ മുന്നിൽ അയാളുടെ മുഖ്യ ശത്രുവായി അവതരിപ്പിച്ചത് തൊപ്പിയും താടിയുമുള്ള മുസൽമാനായ മുതലാളിയല്ലേ? ഇതൊക്കെ എന്തുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നില്ല? എപ്പോഴും കൊള്ളക്കാരന്റെ ഭാഗത്ത്, കള്ളക്കടത്തുകാരന്റെ ഭാഗത്ത്, തമ്മാടിയുടെ ഭാഗത്ത്, മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ ഭാഗത്ത് മുസ്ലിമിനെ അവതരിപ്പിക്കുന്നു. നിഗ്രഹിക്കാൻ വരുന്നത് ഇവിടുത്തെ സവർണനും. മുസ്ലിം ഉമ്മത്തിനെ ഇതുവരെയും അതിന്റെ ഭീകരാവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനിത് പറയുന്നത് അഖില മേഖലകളും, മലയാള മനോരമ വീക്കിലി, മംഗളം വീക്കിലി, ഇതെല്ലാം മുസ്ലിം ചെറുപ്പക്കാരന്റെ വിശിഷ്യ ചെറുപ്പക്കാരികളുടെ ദൗർബല്യമാണ്. ഇതിലൊക്കെ കൂടി എത്രയോ ആസൂത്രിതമായ വണ്ണമാണ് പലപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു കാലത്ത് അവാർഡ് വരെ വാങ്ങിച്ചു കൊടുത്ത നൂറനാട് ഹനീഫിന്റെ മുഹബത്ത് മുതൽ ഇന്നും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക കഥകളിലും മുസ്ലിം വീട്ടില് സുന്ദരിയായി ഇസ്ലാമിക മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ട, തലയിൽ തട്ടമിട്ട പർദ്ദയിട്ട മുസ്ലിം പെൺകുട്ടി വീട്ടുവേലക്കാരനിലൂടെയോ വീട്ടിലെ ഡ്രൈവറിലൂടെയോ ഭർത്താവ് ശണ്ഠനായ ഒരു ഹാജ്യാരാക്കി ഭർത്താവിനെ അവതരിപ്പിച്ചുകൊണ്ട് വീട്ടുവേലക്കാരനെ തേടി പോകുന്ന, വീട്ടിലെ ഡ്രൈവറെ തേടി പോകുന്ന, കാമുകനെ തേടി പോകുന്ന തൊപ്പിയിട്ട മുസൽമാന്റെ പർദ്ദയിട്ട ഭാര്യ വീട്ടിലെ ഡ്രൈവറുടെ കിടപ്പറ തേടി രാത്രികളിൽ പോകുന്ന കഥകള് ഇന്നും കേരള ശബ്ദം പോലെയുള്ള വീക്കിലികളിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇതൊക്കെ വായിച്ച് തള്ളിവിടുമ്പോൾ ഇതിന്റെ പിന്നിലെ വിഷത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇതിന്റെ പിന്നിലുള്ള വിഷാസ്ത്രങ്ങളെ കുറിച്ച് നാം ബോധവാന്മാരാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള ശ്രമം നടക്കുമ്പോൾ പൊതുവെ മുസ്ലിം ചെറുപ്പക്കാരൻ ഈ ഭ്രാന്ത് ഒരു പ്രാവശ്യം മുടി മുട്ടയടിക്കും. എന്താ, നിറക്കൂട്ടിന് വേണ്ടി മമ്മൂട്ടി മുടി മുട്ടയടിച്ചു, മുട്ടയടിക്കും. കുറച്ചു കഴിഞ്ഞതിന് ശേഷം മുടി നീട്ടി വളർത്തും. കാര്യം എന്താ, ബാബു ആന്റണി എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ മുസ്ലിം ചെറുപ്പക്കാരാ, നാണമില്ലേ നിനക്ക്? ലജ്ജയില്ലേ നിനക്ക്? എന്താണ് മുസ്ലിം ചെറുപ്പക്കാരനെ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ, വേഗം കുടുങ്ങിപ്പോകാൻ എന്തുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരന് കഴിയുന്നു? ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സിനിമകളുടെ ലോകമേ വിട, മമ്മൂട്ടിയുടെ സാമ്രാജ്യമേ വിട, മോഹൻലാലിന്റെ സാമ്രാജ്യമേ വിട. നിന്റെ മുടിയും വേണ്ട, നിന്റെ മീശയും വേണ്ട, നിന്റെ ദാടിയും വേണ്ട, എനിക്ക് എന്റെ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതി. അവിടെയാണ് എനിക്ക് എന്റെ സർവസ്വവും, എനിക്ക് അത് മതി, എനിക്ക് ഇതൊന്നും വേണ്ട എന്ന് പ്രഖ്യാപിക്കാനുള്ള മുസ്ലിം ചെറുപ്പക്കാരൻ എത്രയുണ്ടെന്ന് വെച്ചാൽ, തീരുമാനമെടുത്തോളൂ, ഈ വിശുദ്ധ റമദാനോടുകൂടി ഞാൻ ഒരു പുതിയ മനുഷ്യനാകാൻ പോവുകയാണ്, ഒരു 22 ക്യാരറ്റ് മുസ്ലിമാകാൻ പോവുകയാണ്. ഞങ്ങളെ തെറ്റുകളിൽ നിന്ന് പാടേ അകറ്റണേ റബ്ബേ, ഈമാൻ തരണേ റബ്ബേ, തഖ്വ തരണേ റബ്ബേ, അഞ്ചു വക്കത്ത് നിസ്കാരം ഖളാ ആകാതെ കൃത്യമായി നിസ്കരിക്കാൻ തൗഫീഖ് ചെയ്യണേ റബ്ബേ, നിന്റെ ഹബീബായ നബിയെ എന്തിനേക്കാൾ ഉപരി സ്നേഹിക്കാൻ മനസ്സ് തരണേ റബ്ബേ, നിന്റെ റസൂലുള്ള നിരോധിച്ചതിൽ നിന്ന് ഞങ്ങളെ അകറ്റണേ റബ്ബേ, നിന്റെ റസൂലുള്ള പ്രിയം വെച്ചതിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണേ റബ്ബേ, അല്ലാഹുവേ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ റബ്ബേ. റബ്ബനാ ലാ തറുദ്ദന്നാ ഐദിയനാ ഖായിബീൻ ബിസബബി ദുനൂബിനാ യാ റബ്ബൽ ആലമീൻ.
വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ ന്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.